ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റിൻ്റെ റിവ്യൂ വീഡിയോയും അൺബോക്സിംഗ് വീഡിയോയുമാണ്. ഇൻഡിപെൻഡൻറ്റ് ഹൗസിലൊക്കെ ആണെങ്കിൽ അലക്കാനുള്ള തുണി ഇടാനുള്ള സൗകര്യം വീടിൻ്റെ ബാക്ക് വശത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഫ്ലാറ്റുകളിൽ ആ സൗകര്യമില്ല. കിച്ചണിൽ തന്നെയാണ് വാഷിംഗ് മെഷീനൊക്കെ വെക്കുന്നത്. അപ്പോൾ അലക്കാനുള്ള തുണികൾ ഇടാനായിട്ട് നമ്മളൊരു ലോണ്ട്രി ബാസ്ക്കറ്റ് വാങ്ങുക തന്നെ ചെയ്യണം. അപ്പോൾ അത് ഇപ്പോൾ കിച്ചണിൽ വെക്കേണ്ടി വരും, ചിലപ്പോൾ ഹാളിൽ വെക്കേണ്ടി വരും, ചിലപ്പോൾ ബെഡ്റൂമിലൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ എവിടെ വെച്ചാലും ആ സ്ഥലത്തോട് യോജിച്ച് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ബാഗ് വേണം എന്നുള്ള അതൊരു അത്യാവശ്യമായിട്ട് വരികയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തതിന് ശേഷം വാങ്ങിയൊരു ബാഗാണ്. ഇപ്പോൾ ഞങ്ങൾ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ ബാഗാണ്. ഞങ്ങൾക്ക് നന്നായി ഇഷ്ടമായി, അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ബാഗ് ഒന്ന് കണ്ടാലോ. ഞങ്ങൾ ഈ ബാസ്ക്കറ്റ് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഈ ബാസ്ക്കറ്റ് നീറ്റായിട്ടുള്ള പാക്കിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ഇഷ്ടമായി എനിക്ക്. അപ്പോൾ ഇതാണ് ബാസ്ക്കറ്റ്. അപ്പോൾ ഇതിന് അടപ്പുണ്ട്. അപ്പോൾ അടപ്പൊക്കെ പെട്ടെന്ന് എടുക്കാനും അടയ്ക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പിന്നെ ഇതൊരു റഫ് മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് തുണി ഇടാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്ലോത്തിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ തുണി ഇടുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കാറ്റൊക്കെ കിടക്കും. അപ്പോൾ തുണികൾക്ക് അങ്ങനെ സ്മെല്ലൊന്നും വരില്ല. പിന്നെ രണ്ട് ഹാൻഡിലുണ്ട്, എടുത്തുകൊണ്ട് നടക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബാഗിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് വഴി അറിയിക്കണം. എന്നാലാണ് എനിക്ക് ഇനിയുള്ള വീഡിയോസുകൾ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.